വീട്ടിൽ മാനമര്യാദയായി ഒരച്ഛനും അമ്മയും ചേർന്ന് വളർത്തിക്കൊണ്ടുവന്ന ഒരു നെസ്രാണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ നമ്മുടെ സഖാവ് ഷിജിൻ കോടഞ്ചേരി എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ദിനത്തിൽ ഒരു ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ജോയിസ്ന എന്ന തൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഒരു ചർച്ചിൽ ഈസ്റ്റർ ദിനത്തിൽ പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്ത് പ്രകാരമാണ് അദ്ദേഹം ആ ചിത്രം പങ്കുവച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പാർട്ടി നിർദ്ദേശപ്രകാരമാണോ, ഇനി അതല്ല, അതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്ന സമരത്തിനൊക്കെ ഇറങ്ങിയ പിതാക്കന്മാർക്കുള്ള ഒരു സന്ദേശമായി ഇപ്പോഴും ഞാൻ മതം മാറിയെങ്കിലും അവൾ മതം മാറിയിട്ടില്ല എന്നെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണോ, രണ്ടായാലും ഇടാ മക്കളെ ഇത്രയും നീ കിടന്ന് വെപ്രാളം പിടിച്ചത് തെളിയിക്കേണ്ട കാര്യമുണ്ടോ, പറ്റുമെങ്കിൽ നീ കൂടെ അങ്ങ് സഭയിൽ ചേർന്ന് ഒരു ലോഹയിട്ട് സന്തോഷമായി അവിടെ ആണ് നിനക്ക് മനസ്സമാധാനമെങ്കിൽ അവിടെ ജീവിക്ക്, നാട്ടിൽ ഈ ബാക്കി മനുഷ്യരും മതവിശ്വാസികളുമൊക്കെ ഒന്ന് കിടന്ന് സമാധാനത്തോടെ ഉറങ്ങട്ടെ, ഒന്ന് ഇങ്ങോട്ട് വന്നതല്ല ഒരാളിനെയും കൂടെ അങ്ങോട്ട് തന്നു എന്ന് പറയുകയും ചെയ്യാമല്ലോ. നിഷ്പക്ഷ നിലപാടിൽ ഈ കാവഡ്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു നല്ല ഇസ്ലാം മതവിശ്വാസിയായ ഒരു ചെറുപ്പക്കാരൻ, അവൻ വേറൊരു മതത്തിൽപ്പെട്ട പെണ്ണിനെ രാത്രി വിളിച്ചിറക്കിക്കൊണ്ടുപോയി ആരും കാണാതെ ഏതെങ്കിലും നാട്ടിൽ പോയി കല്യാണം കഴിക്കാനെന്ന് ഒരു മതവും പറയുന്നില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അവൻ ആ മതത്തിൻ്റെ വേലിക്കെട്ടിൽ നിന്നും പുറത്തു പോവുകയാണ് സംഭവിക്കുക. ഇവിടെ ഈ പറയുന്ന ഷെജിനം കോടഞ്ചേരി എന്ന DYFA ഒരു തീപ്പൊരി നേതാവ് ഒരു വീട്ടിൽ മാനമര്യാദയ്ക്ക് അവരെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന ജോയിസ്ന എന്ന് പറയുന്ന ഒരു കുട്ടിയെ കെട്ടാനാണത്രേ ഒളിച്ചോടിപ്പോയത്. ഒളിച്ചോടിപ്പോയിക്കഴിഞ്ഞ് അത് വലിയ പ്രയാസവും വലിയ ബഹളവും ഒക്കെ നാട്ടിലുണ്ടായി. അത് ലവ് ജിഹാദായി ചിത്രീകരിക്കപ്പെട്ടു. പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അപ്പോഴാണ് നമ്മുടെ സഖാവ് ജോർജ് എം തോമസ് മാനിഫെസ്റ്റോയിലെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ലവ് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് സഖാവ് മോഹനൻ അത് തിരുത്തി അങ്ങനെ അല്ലെന്ന് പറയുകയുണ്ടായി. എന്നാലും ഒരു സമാശ്വാസ പ്രഖ്യാപന റാലി ആ ജംഗ്ഷനിൽ നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ദിനത്തിൽ ആ ജോത്സ്നാമോള് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചിത്രം നമ്മുടെ സഖാവ് ഷിജിൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത്. ആ സഭാവിശ്വാസികളെയൊക്കെ അവൾ മതം മാറിയിട്ടില്ല എന്നറിയിക്കുന്നതോടൊപ്പം താനാണ് മാറിയത് എന്നെല്ലാവരെയും അറിയിക്കുക കൂടിയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇനി ഒരു മൂന്നാലഞ്ച് താത്താമാരെ ഇതുപോലെ പാർട്ടി ആഫീസുകളിലൊക്കെ വെച്ച് നവോത്ഥാന വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ റംളാ മാസത്തിൽ ഈ 17 രാവിലെ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന വാർത്തകൾ കൂടി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ പൊതുസമൂഹത്തിലെ ഇത് കേൾക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് 6-7 പേരെ ഇതുപോലെ വിവാഹം നടത്തി, നവോത്ഥാന വിവാഹം നടത്തി കൊണ്ടുപോയി, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ സമരം ചെയ്തോ? സമുദായ സംഘടനകൾ വല്ലതും സമരം ചെയ്തോ? മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചോ? ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയോ? ചില പെൺകുട്ടികളെയൊക്കെ അവർ ഉമ്മ മകളുടെ കാലിൽ പിടിച്ച് വീണ് പോകല്ലേ എന്നും പറഞ്ഞ് കരയുന്നിടത്തുനിന്നാണ് സത്യം പറഞ്ഞാൽ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത്. എന്നിട്ടൊന്നും ഒരു ബഹളവും ഉണ്ടായില്ല. ഇപ്പോൾ ഷെജിൻ ജോസ്നയെ കൊണ്ടുപോയപ്പോഴേക്കും അത് വലിയ ചർച്ചയായി, ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമായി. പിന്നെ അതുകൂടാതെ ഇതിന് ശേഷം അവർ നേരെ അവരുടെ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത കേന്ദ്രമായ DYFA പാർട്ടി സെൻറ്ററിൽ ചെന്ന് സഖാവ് ചിന്താ ജെറോമുമായി നിന്നുള്ള ചിത്രങ്ങളും പുറത്തുവിട്ടു. അതിനു മുമ്പ് തന്നെ ഈ ചിത്രവും പുറത്തുവിട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഷിജിനോട് പറയാനുള്ളത്, ഇവിടെ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. എൻ്റെ പൊന്നുമോൻ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ ആ മതത്തിൽ ചേരാം, അവർക്കൊരു സന്തോഷമാവട്ടെ, ഒരാളിനെയും കൂടെ കിട്ടിയല്ലോ എന്ന് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് എവിടെയെങ്കിലും സെമിനാരിയിൽ പഠിച്ച് നല്ലൊരു പിതാവായോ നല്ലൊരു പരികർമ്മിയായോ ഒക്കെ വളർന്ന് സന്തോഷത്തോടെ വാ. വെറുതെ ഈ പറയുന്ന ആളുകളെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തിനാണ് ഈ നാട്ടിൽ കിടക്കുന്നവരുടെ എല്ലാം പുറത്ത് കയറ്റിക്കുന്നത്? അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ എല്ലാവരെയും കാണെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ ചിത്രത്തിലൂടെ ഇട്ട് അവർക്ക് മതം മാറ്റമൊന്നും ഉണ്ടായില്ല എന്നും നീയാണ് മതം മാറിയതെന്നും ലോകം മുഴുവൻ അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് അടുത്ത ക്രിസ്തുമസ് ദിനത്തിലോ ഇനി ഏതെങ്കിലും ഒരു നല്ല ദിനത്തിലോ എൻ്റെ മോൻ കൂടി അങ്ങോട്ട് ചേർന്ന് അവർക്കൊരു സമാധാനം നൽകുകയും ബാക്കിയുള്ളവർക്ക് ഇപ്പുറത്ത് കിടക്കുന്നവർക്ക് ഒന്ന് കിടന്നുറങ്ങാനുള്ള അവസരം നൽകുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന. പിന്നെ ഈ സ്വന്തം മാതാപിതാക്കളെയൊക്കെ സങ്കടപ്പെടുത്തി അവരെയൊക്കെ അപമാനിതരാക്കി കഴിഞ്ഞിട്ട്
എന്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലാണ് മോളെ ദൈവം സ്വീകരിക്കുക എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും രണ്ടുപേർക്കും നല്ലത് വരട്ടെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഒന്നുകിൽ ആ ഇപ്പുറത്തെ പാളയത്തിൽ നിന്ന് കൊണ്ടുപോയ അഞ്ചാറ് പെൺകുട്ടികൾ നിസ്കരിക്കുന്നതിൻ്റെ പടം കൂടി പ്രസിദ്ധീകരിക്കണമെന്നും, അതോടൊപ്പം തന്നെ എൻ്റെ ഷിജിൻ സഖാവ് അങ്ങോട്ട് പോയി അവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. പിന്നെ അതോടൊപ്പം ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സംഘടനകളാണ്, അവർ ശരിയാണ്, അവരെല്ലാവരെയും സംരക്ഷിക്കും, എല്ലാവരും തുല്യരായി കണക്കാക്കും എന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നന്നായി കണ്ണു തുറന്ന് ഓരോരുത്തരുടെയും നിലപാടുകളും വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കാണുന്ന കാര്യങ്ങളുമൊക്കെ തലച്ചോറ് പണയം വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.